നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും ടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു കിടിലൻ ആപ്ലിക്കേഷന്റെ റിവ്യൂ ആണ്. നിങ്ങൾക്ക് ഫേസ്ബുക്കില് അല്ലെങ്കിൽ വാട്സപ്പില് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയില് നിങ്ങൾ സ്വകാര്യത നഷ്ടപ്പെടാതെ നിങ്ങളുടെ ഫോണ് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ലോക്ക് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് വാട്സപ്പിൽ വരാനിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് സ്ക്രീൻ ലോക്ക് ഉള്ള ഫോൺ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് സാധാരണ നിങ്ങളുടെ ഫോണിന്റെ ബാഗിൽ, ഇത് ഫിംഗർ പ്രിന്റ് ഇല്ലാത്ത ഫോണാണ്, ഫിംഗർ പ്രിന്റ് ഉള്ള ഫോണിലാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് ലോക്ക് ഉപയോഗിക്കാനും സാധിക്കും. ഈ ഒരു ഫോണിൽ ഫിംഗർ പ്രിന്റ് ഇല്ലാത്ത ഫോണാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫിംഗർ പ്രിന്റ് ഇല്ലാതെ ലോക്ക് സിസ്റ്റത്തിലും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. രണ്ട് രീതിയിലും നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എനേബിൾ ചെയ്യുന്നതെല്ലാം ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഏത് ഫിംഗർ പ്രിന്റ് ആണോ സ്കാൻ ചെയ്തിരിക്കുന്നത് ആ ഒരു ഫിംഗർ പ്രിന്റ് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് ആഡാകും. നിങ്ങൾ ആ ഒരു ഫിംഗർ പ്രിന്റ് തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാനായിട്ടും സാധിക്കും. വളരെ നല്ലൊരു കിടിലൻ ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കും എന്ന് തോന്നുന്ന സുഹൃത്തുക്കൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഈ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന ആ റെഡ് ലെറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം വരുന്ന ആ ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ അതിനായിട്ട് പ്ലേ സ്റ്റോറിൽ കയറുകയാണ്. അതിനുശേഷം ആപ്പ് ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത്, വളരെ ചെറിയൊരു ആപ്ലിക്കേഷൻ ആണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ആയി കിട്ടും. ഓക്കെ, ആപ്ലിക്കേഷൻ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഒരു നമുക്കൊരു ഒരു മിനിറ്റിനുള്ളിൽ നെറ്റ് സ്പീഡ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ വേഗം തന്നെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും ആപ്ലിക്കേഷന് വരുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 4 അക്കമുള്ള പാസ്വേഡ്, അത് നിങ്ങൾ മറന്നു പോകാതെ ഓർത്തിരിക്കുന്ന പാസ്വേഡ് ആയിരിക്കണം. നിങ്ങൾക്ക് ഇത് ഈ പാസ്വേഡ് ഉപയോഗിക്കാതെ തന്നെ ഫിംഗർ പ്രിന്റ് നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി ഉള്ള ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫിംഗർ പ്രിന്റിന്റെ ഒരു ഇത് വരും. നമുക്ക് ഫിംഗർ പ്രിന്റിൽ ഒന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി ഫിംഗർ പ്രിന്റ് നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന മെത്തേഡിൽ തന്നെ ചെയ്താൽ മാത്രം മതി, ലാസ്റ്റ് നമുക്ക് ഫിംഗർ പ്രിന്റിലും ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നമ്പർ അടിച്ചും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഒരു നമ്പർ എൻ്റർ ചെയ്യുവാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുക, അതൊന്നുകൂടെ കൺഫേം ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരും. നിങ്ങൾക്ക് സെറ്റിംഗ്സിനകത്ത് ഒക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ ഇവിടെ നോക്കാം. നമുക്ക് സെറ്റിംഗ്സിലൊന്നും കൂടുതൽ മാറ്റങ്ങളൊന്നും വരുത്താനില്ല. നിങ്ങൾ ആപ്പ് ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എടുത്തതിന് ശേഷം താഴെ നിങ്ങൾ ഒരു പ്ലസ് ബട്ടൺ കാണും. പ്ലസ് ബട്ടൺ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മുഴുവനായിട്ട് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അല്ല, നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വാട്സപ്പോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും സോഷ്യൽ മീഡിയകൾ മാത്രം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു വാട്സപ്പ് മാത്രം ഇവിടെ എനേബിൾ ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ മുഴുവനായിട്ടും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓരോന്നോരോന്ന് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. വളരെ എളുപ്പത്തിലും ഈസി ആയിട്ടും ചെയ്യാവുന്ന ഒരു ആപ്പ് ലോക്കാണിത്. നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ഇതിനകത്തോട്ട് ഫിംഗർ പ്രിന്റും ആഡാകും. നമ്മൾ ഇതേ രീതിയിൽ മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. താഴെ നമ്മൾ കാണുന്ന പ്ലസ് ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ ബാർ വരും, അതിലൊരു ആപ്പ് ലോക്ക് എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അത് നിങ്ങൾ ഡിസേബിൾ ആയിട്ടാണെങ്കിൽ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ ബാർ വരും. അതിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ആപ്പ് ലോക്ക് ഒന്ന് എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിന് നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ താഴെ വരുന്ന മെസ്സേജ് ബോക്സിലെ ഓക്കെ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്കിൽ പോവാം. ബാക്കിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് ഒരു വാട്സപ്പിന് നേരെയായിട്ട് ഒരു ലോക്ക് ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ഒരു ഫേക്ക് ബട്ടൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ ലോക്ക് ബട്ടൺ ഒന്ന് ഓപ്പൺ ചെയ്തതിനു ശേഷം താഴെ നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ ആക്സസും കൂടെ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ടിക് മാർക്ക് കൊടുത്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ ബാക്കിൽ പോവുക. വേറെ ഇനി നമുക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രോസസ്സിംഗ് ഫുള്ളായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആപ്ലിക്കേഷൻ, ഞാനിപ്പോൾ ഫേസ്ബുക്ക് ഞാനിപ്പം വാട്സപ്പ് മാത്രമാണ് ഇവിടെ ലോക്ക് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഏത് ലോക്കാണോ ഇട്ടിരിക്കുന്നത് ആ ഒരു ലോക്ക് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും.
നിങ്ങൾക്കടാ ഞാനിപ്പോ വാട്സപ്പ് ക്ലോസ് ചെയ്തിട്ട് രണ്ടാമത് നമ്മൾ എപ്പോ എടുക്കണമെങ്കിലും നമ്മളിപ്പോ ഫോണൊക്കെ എവിടെയെങ്കിലും വെച്ച് മറന്നുപോയാൽ, അല്ലെങ്കിൽ ചാർജിന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റെല്ലാ ആപ്ലിക്കേഷനും അവർക്ക് ഉപയോഗിക്കാം, നമ്മുടെ യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ഉപയോഗിക്കാം. എന്നാൽ നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഏത് നമ്പറാണോ എൻ്റർ ചെയ്തിരിക്കുന്നത് ആ നമ്പർ കൊടുക്കണം. അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് ഫിംഗർ പ്രിന്റിന്റെ ഓപ്ഷൻ വരിക, നമ്മുടെ ഫിംഗർ പ്രിന്റ് വെച്ചാൽ മാത്രമായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നത്. ഇത് പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് ഉപകരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലുള്ള സുഹൃത്തുക്കൾക്കും ഒക്കെ ഒരുപാട് ഉപകരിക്കുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപകരിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. വീഡിയോയ്ക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എങ്കിൽ മാത്രമായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് നമുക്ക് ഇനിയും ഇതുപോലെ പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനായിട്ടുള്ള പ്രചോദനമാകുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.